നമസ്കാരം. എൻ്റെ പേര് രാകേഷ് എം കെ. നടുവണ്ണൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. അപ്പോൾ വരുന്ന ദിവസം അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്കുള്ള അപേക്ഷാ ഫോറം എങ്ങനെ പൂരിപ്പിക്കണം എന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അഡ്മിഷൻ ഫോം കിട്ടുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തത് വരുന്നത് വിദ്യാർത്ഥിയുടെ പേരാണ്. അത് മലയാളത്തിൽ കൃത്യമായിട്ട് എഴുതുക. ഇനിഷ്യൽ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എഴുതുക. അത് എഴുതേണ്ടത് ഒന്നിക്കൽ TC നോക്കി അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കി. ഏതെങ്കിലും കാരണവശാൽ ഇത് തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ പഴയ പഠിച്ച സ്കൂൾ ഏതാണോ അത് എന്ത് ചെയ്യണം, അത് ക്ലിയർ ആക്കി കൊണ്ടുവരിക. അപ്പോൾ TC-യിലും ബർത്ത് സർട്ടിഫിക്കറ്റിലും ഒരേ പേര് എന്നുള്ള രീതിയിൽ തന്നെ കൊണ്ടുവരിക. അതേപോലെ തന്നെ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ മലയാളത്തിൽ, ഇംഗ്ലീഷിൽ നമ്മൾ എഴുതി മലയാളത്തിൽ എഴുതി കഴിഞ്ഞു, അടുത്തത് ഇംഗ്ലീഷിലാണ് എഴുതേണ്ടത്. ഇംഗ്ലീഷിൽ വലിയ അക്ഷരത്തിൽ എന്ത് ചെയ്യുക, പൂരിപ്പിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും രണ്ടാമത്തെ ഒന്നാമത്തെ കള്ളിയുടെ ഈ ഭാഗത്ത് ഇംഗ്ലീഷിൽ കുട്ടിയുടെ പേര് പൂരിപ്പിക്കാം. അടുത്തായിട്ട് വരുന്നത് ആൺ പെണ്ണാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ കുട്ടി ആൺകുട്ടിയാണെങ്കിൽ അതിൻ്റെ വലത് വശത്ത് ആൺ എന്ന് രേഖപ്പെടുത്തുക. പെൺകുട്ടിയാണെങ്കിൽ പെൺ എന്ന് രേഖപ്പെടുത്തുക. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ ചോദ്യം ആധാർ നമ്പറാണ്. ആധാർ നമ്പർ 12 ആധാർ നമ്പറാണ് നമുക്ക് കാണാൻ സാധിക്കുക. 11 കള്ളികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ 12-ാമത്തത് അക്കം ആ കള്ളിക്ക് ശേഷം ഒരു ചെറിയൊരു കള്ളി വരച്ചിട്ട് അവിടെ എഴുതി ചേർത്താൽ മതി. അടുത്ത ചോദ്യം പിതാവിൻ്റെ പേരും ജോലിയും. പിതാവിൻ്റെ പേര് ഇംഗ്ലീഷിലാണ് എഴുതേണ്ടത്. ഇംഗ്ലീഷിൽ ഇനിഷ്യൽ സഹിതം എഴുതുക. നെക്സ്റ്റ് ജോലി കൃത്യമായിട്ടും രേഖപ്പെടുത്തുക. ഗവൺമെൻറ് സെക്ടറാണ് ബ്രാക്കറ്റിൽ ഗവൺമെൻറ് ചെയ്ത്, പ്രൈവറ്റ് സെക്ടറാണെങ്കിൽ PVT പ്രൈവറ്റ് എന്ന് ഒരു ഷോർട്ടായിട്ട് എഴുതുകയും ചെയ്യാം. അടുത്ത ഫോൺ നമ്പറാണ്. പിതാവിൻ്റെ ഫോൺ നമ്പർ എഴുതുക. ഇനി പിതാവിൻ്റെ രണ്ടാമത്തെ ഒരു നമ്പർ, വാട്സപ്പ് നമ്പറോ വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അതിനടുത്ത കള്ളിയിൽ, നേരെയുള്ള കള്ളിയിൽ തന്നെ നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ്. അടുത്തത് മാതാവിൻ്റെ പേരും ജോലിയാണ്. നമ്മൾ മുകളിൽ എഴുതിയ പോലെ പിതാവിൻ്റെ പേരും ജോലി എഴുതിയ പോലെ തന്നെ മാതാവിനെന്താണോ ജോലി, മാതാവിൻ്റെ പേരും ഇംഗ്ലീഷിലും ജോലിയും എഴുതുക. ജോലി മലയാളത്തിൽ എഴുതിയാലും കുഴപ്പമില്ല. അടുത്ത മാതാവിൻ്റെ ഫോൺ, അടുത്ത നാലാമത്തെ അഞ്ചാമത്തെ ചോദ്യം, ഏഴാമത്തെ ചോദ്യമാണ്. മാതാവിൻ്റെ ഫോൺ, അമ്മയുടെ ഫോൺ നമ്പർ എഴുതുക. രണ്ട് നമ്പർ ഉണ്ടെങ്കിൽ രണ്ട് നമ്പർ എഴുതി ചേർക്കാം. ഇനി എട്ടാമത്തെ ചോദ്യമാണ് രക്ഷിതാവിൻ്റെ പേരും കുട്ടിയുമായുള്ള ബന്ധം. രക്ഷിതാവ് എന്ന് വെച്ചാൽ മാതാവോ പിതാവോ ആയിരിക്കണം എന്നല്ല രക്ഷിതാവ്, ചിലപ്പം വേറെ വീട്ടിലായിരിക്കും കുട്ടി താമസിക്കുന്നത്. അപ്പോൾ അവരുടെ പേര് എഴുതുക, കുട്ടിയുമായിട്ടുള്ള ബന്ധം അവിടെ എഴുതുക. പിതാവാണെങ്കിൽ പിതാവിൻ്റെ പേര് എഴുതുക. ബന്ധം എന്നുള്ളതിൽ അതിൻ്റെ ഒരു ഐഫോൺ ഇട്ടിട്ട് പിതാവ് നേരി ചേർത്താലും മതി. അടുത്തത് രണ്ട് കള്ളികളാണുള്ളത്. അഡ്രസ്സ്, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അഡ്രസ്സ് ഇംഗ്ലീഷിൽ എഴുതുക. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ വീട്ട് പേര് എഴുതുക, പോസ്റ്റ് എഴുതുക, പിൻകോഡ് എഴുതുക. വലതുവശത്ത് അത് മലയാളത്തിൽ എഴുതുകയാണ് വേണ്ടത്. അടുത്തത് 9-ാമത്തത് ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. വാർഷിക വരുമാനം. വാർഷിക വരുമാനം കണക്കാക്കേണ്ടത് റേഷൻ കാർഡ് ഉണ്ടാവും. റേഷൻ കാർഡിൽ പ്രതിമാസ വരുമാനം ഉണ്ടാവുക. അതിനെ 12 കൊണ്ട് ഗുണിച്ചിട്ട് ആ വാർഷിക വരുമാനം എന്നുള്ള ആ കോളത്തിൽ എഴുതി ചേർക്കുക. റേഷൻ കാർഡ് നോക്കി തന്നെ ഉറപ്പ് വരുത്തുക. ഇവിടെയാണ് ചേർക്കേണ്ടത്. അടുത്തത് റേഷൻ കാർഡ് നോക്കി മറ്റൊരു കാര്യം ചെയ്യാനുണ്ട്, APL BPL. റേഷൻ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ കാർഡ് APL ആണോ BPL ആണോ. അപ്പോൾ അതനുസരിച്ച് ഈ കള്ളിയിൽ APL ആണെങ്കിൽ APL BPL ആണെങ്കിൽ BPL കൂട്ടിച്ചേർക്കുക. അടുത്ത ചോദ്യം മുമ്പ് പഠിച്ച സ്കൂൾ. കുട്ടി 5-ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ 1 മുതൽ 4 വരെ എവിടെയായിരുന്നു പഠിച്ചത്? കാലം എന്ന് വെച്ചാൽ വർഷം 2018 മുതൽ 2022 വരെ. ക്ലാസ് 1 മുതൽ 4 വരെ അവിടെ ചേർന്ന തീയതി വേണമെങ്കിൽ എഴുതുക. വിടുതൽ തീയതി, വിടുതൽ വെച്ചാൽ TC-യിലാണ് ഉണ്ടാവുക. ആ വിടുതൽ തീയതിയാണ് നമുക്ക് വേണ്ടത്. ശരി, അടുത്തത് ചോദ്യം ജനന തീയതി അക്കത്തിൽ. ജനന തീയതി അക്കത്തിൽ January 3, 2010 ആണെങ്കിൽ 3/1/2010 എന്ന് അവിടെ എഴുതി ചേർക്കാവുന്നതാണ്. അക്ഷരത്തിൽ എഴുതുമ്പോൾ 2010 January 3 ആണെങ്കിൽ 3 എന്ന് മലയാളത്തിൽ എഴുതി ചേർക്കുക. അടുത്തത് നിങ്ങൾ കൊണ്ടുവരുന്ന എന്തൊക്കെ രേഖകളാണ്, എന്തൊക്കെ പകർപ്പ് കോപ്പിയാണ് കൊണ്ടുവരുന്ന എന്നാണ് ചോദ്യം. അത് നിങ്ങൾ ജനന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ജനന സർട്ടിഫിക്കറ്റ് എഴുതുക. TC കൊണ്ടുവന്നിട്ടുണ്ടാവും, TC എഴുതുക. ആധാറിൻ്റെ ഫോട്ടോ കോപ്പി ഉണ്ടാവും, ആധാറും എഴുതി ചേർക്കുക. 3 കോമയിട്ട് എഴുതി ചേർത്താൽ മതി. അടുത്ത് അപേക്ഷിക്കുമ്പോഴുള്ള വയസ്സ്, കുട്ടിക്ക് എത്ര വയസ്സ് പൂർത്തിയായി എന്നാണ് അവിടെ എഴുതേണ്ടത്. 11 വയസ്സും 4 മാസം ആണെങ്കിൽ 11 വയസ്സ് 4 മാസം. അതൊന്ന് ഒന്ന് കൂട്ടി വെച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ അന്നേരം എഴുതാൻ സൗകര്യം ഉണ്ടാവും. അടുത്ത ജനന സ്ഥലമാണ്. കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ കുട്ടി ജനിച്ച സ്ഥലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മെഡിക്കൽ കോളേജ് ആണെങ്കിൽ MCH കോഴിക്കോട് നിന്ന് എഴുതിയാൽ മതിയാവും. എന്തായാലും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് എഴുതേണ്ടത്. ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണ് ജനന സ്ഥലം എഴുതേണ്ടത്. അടുത്തത് ചോദ്യം മതം ജാതി വിഭാഗമാണ്. ഏത് മതത്തിൽപ്പെട്ടയാളാണ്,
അത് എഴുതുക. എന്നുവെച്ചാൽ ഹിന്ദു ഏത് ജാതിയാണെന്ന് നോക്കി ജാതി എഴുതുക, വിഭാഗം വിഭാഗം, പിന്നെ ഒ ബി സി ആണെങ്കിൽ ഒ ബി സി എഴുതുക. ആ രീതിയിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അത് എഴുതി ചേർത്താൽ മതി. അടുത്ത ദേശവും സംസ്ഥാനവുമാണ്, ദേശം ഇന്ത്യ, സംസ്ഥാനം കേരളം. അടുത്ത പട്ടികജാതിയിലോ പിന്നോക്ക സമുദായത്തിൽപ്പെട്ടോ ആളോ പരിവർത്തനം ചെയ്ത ആളോ എന്ന്, അപ്പോൾ അങ്ങനെ എന്താ ബന്ധപ്പെട്ട ആളാണെങ്കിൽ അവിടെ ഒന്ന് എഴുതി ചേർക്കുക. ഏത് ക്ലാസ്സിൽ പ്രവേശനത്തിന് അപേക്ഷിക്കുന്നു, എത്രാം ക്ലാസ്സിലേക്കാണ് കുട്ടി അഡ്മിഷന് ശ്രമിക്കുന്നത് എന്ന് അവിടെ എഴുതി ചേർക്കേണ്ടത്. അഞ്ചാം ക്ലാസ്സിലേക്കാണ് അഞ്ചാം തരം എഴുതി വെച്ച് ചേർക്കുക, എട്ടാം ക്ലാസ്സിലേക്കാണ് എട്ടാം ക്ലാസ്സിന് എഴുതി ചേർക്കുക. അടുത്ത മാതൃഭാഷയാണ്, നമ്മുടെ മാതൃഭാഷ മലയാളം തന്നെയാണെന്ന, മലയാളം തന്നെ ആയിരിക്കുമല്ലോ, അപ്പോൾ മലയാളം തന്നെ എഴുതി ചേർക്കുക. പ്രഥമ ഭാഷ, പ്രഥമ ഭാഷ പറയുന്നത് ഫസ്റ്റ് ലാംഗ്വേജ്. നമ്മൾ കുട്ടികളെ, ചില കുട്ടികൾ അറബിക് സെലക്ട് ചെയ്യാറുണ്ട്, സംസ്കൃതം പ്രഥമ ഭാഷയായിട്ട് സെലക്ട് ചെയ്യാറുണ്ട്, ഇതൊന്നും അല്ലാത്തൊരു മലയാളം സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് ഭാഷയാണോ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് ലാംഗ്വേജ് ഏതാണോ അതാണ് കുട്ടി അവിടെ എഴുതി ചേർക്കേണ്ടത്. അടുത്തത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, വിദ്യാർത്ഥി ആഗ്രഹിക്കുന്ന പഠന മാധ്യമം ഏത് മീഡിയമാണ് അവൻ പഠിക്കാൻ, മലയാളം മീഡിയം ആണോ ഇംഗ്ലീഷ് മീഡിയം ആണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് അടുത്ത ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമാണ് 19-ാമത്തെ കള്ളിയിൽ നിങ്ങൾ ചെയ്തു ചേർക്കേണ്ടത്. അടുത്തത് 20-ാമത്തെ കള്ളിയിൽ കുട്ടി ഹാജരാക്കിയ, നമ്മുടെ സ്കൂളിലേക്ക് വരുമ്പോൾ അഡ്മിഷന് വേണ്ടി ഹാജരാക്കിയ ടി സിയുടെ നമ്പർ, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നമ്പറും തീയതിയും ഡേറ്റും ഉണ്ടാവും, അതുകൂടി അവിടെ ചേർക്കുക. അടുത്തത് 21-ാമത്തെ ചോദ്യമാണ് വാക്സിനേഷൻ ഒടുവിൽ ചെയ്ത തീയതി, അത് ഓർമ്മ ഉണ്ടെങ്കിൽ എഴുതി ചേർക്കോ അല്ലെങ്കിൽ അത് ഡാഷിട്ടേക്കോ. നെക്സ്റ്റ് ശരീരത്തിലെ സ്ഥിരം അടയാളങ്ങൾ, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പം കുട്ടി നിങ്ങളെ കൂടെ ഉണ്ടായിക്കൊള്ളുന്നില്ല, കുട്ടിക്ക് താല്പര്യമുള്ള കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവരാവുന്നതാണ് കേട്ടോ, കുട്ടി സ്കൂളിൽ കാണണമെന്നൊക്കെ ആഗ്രഹമുള്ള കുട്ടികൾക്ക്. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് തലേ ദിവസം കുട്ടിയുടെ അടയാളങ്ങൾ കണ്ടെത്തുക. കണ്ടെത്തുകയെന്ന് വെച്ചാൽ ശരീരത്തിന് ഷർട്ട് ഡ്രസ്സ് ധരിച്ചതിന് ശേഷം കാണുന്ന അടയാളങ്ങളാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ഡ്രസ്സ് അഴിച്ചിട്ട് കാണുന്ന അടയാളങ്ങളൊന്നും ഒരിക്കലും കാരണവശാലും എഴുതി കൊണ്ടുവരേണ്ടതില്ല. അപ്പോൾ ഡ്രസ്സ് ഇട്ടതിന് ശേഷം എന്തൊക്കെ അടയാളങ്ങളാണ്, ശരീരത്തിന് മുഖത്തോ കയ്യിലോ, കാലിലേക്ക് പോകണമെന്നില്ല, കയ്യിലോ മുഖത്തോ കാണുന്ന അടയാളങ്ങൾ, സ്ഥിരം അടയാളങ്ങൾ അവിടെ രേഖപ്പെടുത്തി വരുന്നത് ഉചിതമായിരിക്കും, നന്നായിരിക്കും. അടുത്ത ബാങ്ക് അക്കൗണ്ട് നമ്പർ, നമുക്കറിയാം പല സ്കോളർഷിപ്പുകളും നിലവിലുണ്ട്. അപ്പോൾ കുട്ടിയുടെ പേരിലും രക്ഷിതാവിൻ്റെ പേരിലും ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിയുടെ പേരിൽ മാത്രം അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട് നമ്പർ കൂടി, അതേപോലെ തന്നെ അതിൻ്റെ ഫോട്ടോ കോപ്പി കൂടി കൊണ്ടുവരണം. നമ്പറും അവിടെ എഴുതി ചേർക്കുക, അതിൻ്റെ ബാങ്കിൻ്റെ പേര് എഴുതി ചേർക്കാൻ സ്ഥലമുണ്ട്, IFSC കോഡും ചേർക്കാനുള്ള സ്ഥലമുണ്ട്. മുകളിൽ പറഞ്ഞ കുട്ടിയുടെ പേരാണ് അടുത്ത് എഴുതേണ്ടത്, അത് സത്യവാങ്മൂലമാണ്. നിങ്ങളുടെ രക്ഷിതാവിൻ്റെ പേരും ഒപ്പും ചേർക്കണം, മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് എന്ത് ചെയ്യാൻ ബോധിപ്പിക്കുന്നതാണ്. അത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ബാക്കി താഴോട്ടുള്ളത് ഓഫീസ് യൂസ് ഓൺലി ആണ്, ഹെഡ് മാസ്റ്ററോ അഡ്മിനിസ്ട്രേഷനോ പൂരിപ്പിക്കേണ്ടതാണ്. അതിൽ നിങ്ങൾക്ക് ഇതൊക്കെ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡി ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ നമ്പർ അനുവദിക്കുന്നതാണ്. ഓക്കെ.